നഗരമധ്യത്തിൽ വീണ്ടും റിപ്പർ മോഡൽ കൊലപാതക ശ്രമം. ക്ലോക്ക് ടവറിന് സമീപം മുനിസിപ്പൽ ബിൽഡിംഗിലെ താഴത്തെ നിലയിലെ സ്റ്റെയർകേസിന് സമീപമാണ് സംഭവം. പത്തനാപുരം സ്വദേശി ഹോട്ടൽ തൊഴിലാളി സുദർശനെയാണ് റിപ്പർ മോഡൽ കൊല ചെയ്യാൻ ശ്രമിച്ചത്. തലയ്ക്ക് കല്ലുകൊണ്ട് മാരകമായി മർദ്ദിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മുനിസിപ്പൽ ബിൽഡിംഗിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ സുദർശനൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. വിവരം പോലീസിൽ അറിയിച്ചു. തുടർന്ന് ഈസ്റ്റ് പോലീസെത്തി ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ നില അതീവ ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നഗരത്തിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്തു വരികയാണ് സുദർശനൻ. കടത്തിണ്ണയിലാണ് രാത്രികാലങ്ങളിൽ ഉറങ്ങുന്നത്. വീടുമായി ബന്ധമില്ലാത്ത ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. തലയ്ക്കും ശരീരത്തിലും മർദ്ദനം നടന്നതായിട്ടുള്ള പാടുകളുണ്ട്. സംഭവ സ്ഥലത്ത് രക്തം തളം കെട്ടിക്കിടക്കുകയാണ്. ACP തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഇയാളെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഇഷ്ടിക പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ രാത്രി നഗരത്തിലെ ലോട്ടറി കച്ചവടക്കാരനുമായി സംഭവം നടന്ന സമീപത്തെ ബാറിൽ വെച്ച് വാക്കേറ്റം നടന്നതായി ചിലർ പോലീസിനോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. 2 മാസത്തിനിടയിൽ നഗരത്തിൽ തലയ്ക്കടിയേറ്റ് 2 പേർ മരിച്ചിരുന്നു. കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്നവരാണ് മരണപ്പെട്ടത്. ഇതിന്റെ അന്വേഷണം നടന്നു വരികയാണ്. പോലീസിന്റെ മൂക്കിന് താഴെ വീണ്ടും കൊലപാതക ശ്രമം നടന്നിരിക്കുന്നത്. നഗരവാസികളെ ഇത് ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.